നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം ഇന്ന് അതിനിർണായകമായ മത്സരത്തിൽ ബീഹാറിനെ നേരിടുകയാണ്. ഒരു വമ്പൻ വിജയം നേടിയെങ്കിൽ മാത്രമേ കേരളത്തിനെ നോക്കൌട്ട് സ്റ്റേജിലേക്ക് കടക്കാൻ കഴിയൂ എന്നതിനാൽ അതിന്റെ ആദ്യ ഘട്ടം മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്തിരിക്കുകയാണ് കേരളത്തിന്റെ കുട്ടികൾ. ടോസ് നേടി ബീഹാറിന് ബാറ്റിംഗിനയച്ച കേരളം അവരുടെ ഇന്നിംഗ്സ് 148 റൺസിന് അവസാനിപ്പിച്ചിരിക്കുന്നു. 40.2 ഓവറിൽ അവരെ പുറത്താക്കാൻ കേരളത്തെ സഹായിച്ചത് തീർച്ചയായും എസ് ശ്രീശാന്തിന്റെയും അതുപോലെ ജലജ് സക്സേനയുടെയും ഒക്കെ ബൗളിംഗ് ആണ്. മികച്ച ബൗളിംഗ് പുറത്തെടുത്ത ശ്രീശാന്ത് തുടക്കത്തിൽ തന്നെ ബീഹാറിനെ ബാക്ക്ഫുട്ടിലാക്കി. അവരുടെ സ്കോർ ബോർഡിൽ 3 റൺസ് ആയപ്പോഴേക്കും രണ്ട് ബാറ്റ്സ്മാൻമാരെ ശ്രീ മടക്കിയിരുന്നു. 9 ഓവർ ബൗൾ ചെയ്ത ശ്രീശാന്ത് 30 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 4 വിക്കറ്റുകൾ പിഴുതു. ജലജ് സക്സേന 10 ഓവറിൽ 30 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ നിതീഷ് എം ഡി 8 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ നേടി. അക്ഷയ് ചന്ദ്രൻ 8.2 ഓവറിൽ 1 വിക്കറ്റ് നേടുകയും ചെയ്തു. അങ്ങനെ കേരളം മികച്ച രൂപത്തിൽ തന്നെയാണ് ബൗളിംഗ് പൂർത്തിയാക്കിയത്. 148 റൺസിന് എതിരാളികളെ ഒതുക്കിയിരിക്കുന്നു. ബീഹാറിന്റെ ഭാഗത്ത് അവരുടെ ബബുൽ കുമാർ മാത്രമാണ് ഒരല്പം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. അദ്ദേഹം 89 പന്തുകൾ നേരിട്ട് 64 റൺസ് എടുത്തിരുന്നു. ഏതായാലും 149 എന്ന താരതമ്യേന ചെറിയ സ്കോറിലേക്ക് കേരളം എത്രയും പെട്ടെന്ന് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. കാരണം നെറ്റ് റൺ റേറ്റ് ഉയർത്തേണ്ടത് കേരളത്തിന് അത്യന്താപേക്ഷിതമാണ്. മികച്ചൊരു വിജയമാണ് ഇപ്പോൾ ആരാധകർ കൊതിക്കുന്നതും കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നതും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.